എന്താണ് ഈ നവകേരള സദസ്? നവകേരള സദസ് ഇടതുപക്ഷ സർക്കാർ ഒരു 140 മണ്ഡലങ്ങളിൽ ഒരു ക്യാബിനറ്റ് മുഴുവനും, അതൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, ഒരു ക്യാബിനറ്റ് മുഴുവനും, അതായത് കേരളത്തിൽ തന്നെ ആദ്യ ചരിത്രമാണ് ഈ ഒരു ക്യാബിനറ്റ് മുഴുവനും 140 മണ്ഡലങ്ങളിൽ പര്യടനത്തിന് ഇറങ്ങുന്നത്. അപ്പം ഇങ്ങനെ 140 മണ്ഡലങ്ങളിൽ പര്യടനത്തിന് ഇറങ്ങി ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി അവരുടെ പരാതികൾ സ്വീകരിച്ച് അത് 45 ദിവസത്തിനകം പരിഹരിച്ചു കൊടുക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നവകേരള സദസ്, ഈ ഒരു നവകേരള സദസ് കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏത് ജില്ലയിലാണ് നവകേരള സദസ് തുടങ്ങിയതെന്ന് അറിയോ? കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ആദ്യമായിട്ട് ഫസ്റ്റ് നവകേരള സദസ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടൊക്കെ ഇപ്പം 2200 പരാതികൾ തന്നെ ഇപ്പൊ പരിഹരിച്ച് വരുന്നുണ്ട്. ആദ്യ ദിവസം 2200 പരാതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നവകേരള സദസ് കൂടുതലും ജനകീയമാകും, ഇതോടെ ഇടതുപക്ഷ സർക്കാർ തീർച്ചയായിട്ടും ഒരു മൂന്നാം ഭരണത്തിലേക്ക് വരും എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പൊ ജനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രയോജനകരമായിരിക്കുമോ? തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും. കാരണം അവർക്ക് അവരുടെ പരാതികൾ സർക്കാരിനോട് പറയാനും അത് 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാനും കഴിയുമെങ്കിൽ തീർച്ചയായും ജനങ്ങൾക്ക് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാർക്ക് എന്താ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു എതിർപ്പ് വരുന്നതും അതുകൊണ്ടാണ്. ഇത് ജനകീയമാകും, ഇത് വിജയിക്കും എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ എതിർത്തോണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയാണ് ഈ ഒരു ജനസമ്പർക്ക പരിപാടി വെച്ചുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി ശരിക്കും ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത് ഇൻ ദ സെൻസ് ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ നിന്ന് പരാതി കേൾക്കുന്നതും അത്രയും 20 മന്ത്രിമാരും പക്ഷേ എനിക്ക് തോന്നുന്നില്ല നേരിട്ട് ഈ പരാതികൾ അവരിലേക്ക് എത്തുന്നില്ല. കാരണം ബാക്കി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ആ പരാതി വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം. അല്ല, ഈ നവകേരള സദസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് 45 ദിവസത്തിനകം എന്നാൽ പോലും 45 ദിവസത്തിനകം പരാതി പരിഹരിച്ചു കൊടുക്കണം. അതുകൂടാതെ തന്നെ അതാത് മന്ത്രിമാർ, ഇതിപ്പം ആരോഗ്യരംഗത്തെ ഒരു പരാതി വരുന്നെങ്കിൽ കൃത്യമായും വീണ ജോർജ് അത് പരിഹരിച്ചു കൊടുക്കണം 45 ദിവസത്തിനകം. അത് കൃത്യമായും നവകേരള സദസ്സിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ പരാതികൾ വരികയും അത് പരിഹരിച്ചു കൊടുക്കാനായിട്ട് ഇടത് സർക്കാരിന് കഴിയുമെന്നതേ യാതൊരു സംശയവുമില്ല. അപ്പം ഇത്തരത്തില് ഏതെങ്കിലും ഒരു പരാതി വാങ്ങിയിട്ട് അത് പരിഹരിക്കുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാളുടെ ഒരു തീർച്ചയായിട്ടും അങ്ങനെ പരിഹരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്ജെൻഡർ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതി എന്ന് പറയുന്നത് അവരുടെ ഹോർമോൺ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം എന്നുള്ളതാണ്. ആ പരാതി കേട്ട ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞു തീർച്ചയായും ആ പരാതി എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതാണ് അവർക്ക്. അതുപോലെ അവർ വീടിന്റെ ഒരു ആവശ്യം പറഞ്ഞു, ഇവർക്ക് വേണ്ടി വീട് വെക്കുന്ന കാര്യം, പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് വന്നതിനോട് നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് സർക്കാർ ഇടപെട്ടതും അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ജനസമ്പർക്ക പരിപാടി ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം 45 ദിവസത്തിനുള്ളിൽ അവർക്ക് കിട്ടുന്ന പരാതികളിൽ പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രതിപക്ഷം കൊട്ടിഘോഷിച്ച് നടക്കും. കൊട്ടിഘോഷിച്ച് നടക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്തിനേയും എതിർക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ, പ്രത്യേകിച്ച് എ ബി ഡി സദസ്സിന്റെ കാര്യം ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളീയത്തിന്റെ കേസ് വന്നപ്പോ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുള്ള മണിശങ്കർ തന്നെ വന്നു ഇതിനെ എതിർത്തുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതിപക്ഷമാണ് നമുക്കിപ്പോൾ. പോലും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പങ്കെടുത്തു. കേരളീയത്തിൽ പോലും മണിശങ്കർ അയ്യർ വന്നപ്പോൾ തന്നെ കോൺഗ്രസിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ വളരെ സ്പഷ്ടമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാം. കാരണം ഒരാള്, അതായത് സുധാകരനും സതീശനും ഒക്കെ അതിനെതിർത്ത് നിൽക്കുന്നു. അത്രയും ഉന്നതത്തിൽ ഇരിക്കുന്ന ഒരു നേതാവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രതിപക്ഷം പേടിക്കുന്നു. നവകേരള സദസ്സിനെ പ്രതിപക്ഷം പേടിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളീയം അതിനൊരു ഉദാഹരണമാണ്. പിന്നീട് അവര് പശ്ചാത്തപിക്കേണ്ടി വന്നു പ്രതിപക്ഷം. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർക്ക്
ഈ നവകേരള സദസ് ബഹിഷ്കരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് വരും. കാരണം എന്താന്ന് വെച്ചാല് ഈ മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ എം എൽ എമാരുള്ള മണ്ഡലങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പങ്കെടുക്കരുതെന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്, വിലക്കിയേക്കാണ് അവര്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും ജനങ്ങൾ തന്നെ ചിന്തിക്കും, ശരിയാണ് തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ എം എൽ എമാരെ വീണ്ടും തെരഞ്ഞെടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടി ആകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ ഇപ്പൊ എടുത്തേക്കുന്ന തീരുമാനം വളരെ വളരെ തെറ്റാണ്.